हेलो फ्रेंड्स, वेलकम टू पल्लत्तूर लाइफ। പണം എന്നൊരു വാക്ക് കേൾക്കാത്തവർ ആരും ഉണ്ടാകില്ല എന്ന്, പണമില്ലാതെ നമുക്ക് ഒരു കാര്യം ചെയ്യാനും പറ്റില്ല, ഭക്ഷണം കഴിക്കണമെങ്കിലും പണം വേണം, വസ്ത്രത്തിന് പണം വേണം, വീടിൻ്റെ വാടകയ്ക്ക് പണം വേണം, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകണമെങ്കിലും വാടക, എന്ത് കാര്യത്തിനാണെങ്കിലും പണം വേണം। അപ്പോൾ ഇന്ന് പണമില്ലാതെ ഒരുപാട് കഷ്ടതകൾ അനുഭവിക്കുന്നവരാണ് പലരുണ്ട്। ഒരുപാട് പണം വന്ന് സന്തോഷവുമില്ല ദുഃഖവുമില്ലാതെ അങ്ങനെ നീങ്ങിക്കൊണ്ട് പോകുന്ന പലരുമുണ്ട്। അപ്പോൾ അതിനെക്കുറിച്ചുള്ള ചെറിയൊരു സ്റ്റോറിയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ പോകുന്നത്। അതിനു മുമ്പായി എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഞാൻ ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് ഉടനെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്। ഹായ് ഫ്രണ്ട്സ്, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പണത്തിന് മുൻഗണന കൊടുത്തുകൊണ്ട് ബന്ധങ്ങളെ ഒഴിവാക്കുക, അല്ലെങ്കിൽ സുഖം തേടി പോവുക, മാത്രവുമല്ല പണം കൊണ്ട് നമുക്ക് ഒരുപാട് പണം സംഗ്രഹിച്ച് അല്ലെങ്കിൽ പണമുണ്ടാക്കിയപ്പോൾ നമുക്ക് സുഖം അനുഭവിക്കാൻ സാധിക്കാതെയാവുക, അത് എങ്ങനെയാണ് എന്നതിനെ കുറിച്ച് ഞാൻ വിശകലനം ചെയ്യുന്നില്ല। പക്ഷേ അതിനെക്കുറിച്ചുള്ള ചെറിയൊരു മോറൽ സ്റ്റോറി ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുകയാണ്। നമുക്ക് ഒരുപാട് കുട്ടിക്കാലമുണ്ട്, ഉയർന്ന ജീവിതവുമുണ്ട്। അപ്പോൾ നാം ഒരുപാട് കോളേജുകളിൽ പഠിച്ച് അവസാന സമയം നാം ഒരു ഒത്തുചേരൽ ചേരുകയാണ്। അതിനുശേഷം അവിടെ നിന്ന് പിരിഞ്ഞ് ഒരുപാട് സ്ഥലങ്ങളിൽ പോയി ഒരുപാട് ഉയർന്ന ജോലികൾ ചെയ്യുകയാണ്, വളരെ ഹൈപാഡ് സാലറികൾ നമുക്ക് ലഭിക്കുന്നു। അങ്ങനെ നമുക്ക് നമ്മുടെ സന്തോഷം പങ്കുവെക്കാനും ദുഃഖം പങ്കുവെക്കാനും ഒരു ഫ്രണ്ട്സോ അല്ലെങ്കിൽ ഒരു കൂട്ടമോ ഒന്നുമില്ല, എല്ലാം മിസ്സിംഗ് ആണ്। ആ മിസ്സിംഗ് തീർക്കാൻ വേണ്ടിയിട്ട് തങ്ങളുടെ പ്രിയപ്പെട്ട അധ്യാപകന് വേണ്ടി, അല്ലെങ്കിൽ തങ്ങളുടെ പ്രിയപ്പെട്ട അധ്യാപകൻ്റെ വീട്ടിൽ ഒരുമിച്ച് കൂടാൻ ആ ഒരു പറ്റം യുവാക്കൾ തീരുമാനിക്കുകയാണ്। നമുക്കറിയാം നമ്മുടെ പ്രിയപ്പെട്ട അധ്യാപകൻ എന്ന് നാം പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ പല വിചാരങ്ങളും വരികയാണ്। ആ അധ്യാപകൻ നമ്മുടെ മേൽ എത്ര കേന്ദ്രീകൃതമാണ്, അല്ലെങ്കിൽ ആ അധ്യാപകൻ നമ്മുടെ മനസ്സിനെ എത്രത്തോളം സന്തുഷ്ടമാക്കുന്നു എന്നതിനെ കുറിച്ച് ഞാൻ പറയേണ്ടതില്ലല്ലോ, എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്। അപ്പോൾ ആ ഒരു പറ്റം യുവാക്കൾ തങ്ങളുടെ പ്രിയപ്പെട്ട അധ്യാപകൻ്റെ വീട്ടിൽ ഒത്തുചേരാൻ വേണ്ടി അവർ തീരുമാനിക്കുകയും അങ്ങനെ അവർ ഒത്തുചേരുകയും ചെയ്യുകയാണ്। അവരുടെ ആ ഒരുപാട് നീണ്ട വർഷത്തെ സുഖങ്ങളും ദുഃഖങ്ങളും സന്തോഷങ്ങളും എല്ലാം ആ ഒരു ഒത്തുചേരലിൽ നിന്ന് അവർ മാറ്റിയെടുക്കുകയാണ്। അപ്പോൾ ഇതാ തങ്ങളുടെ പ്രിയപ്പെട്ട അധ്യാപകൻ അവരുടെ മുന്നിലേക്ക് കടന്നു വരികയാണ്। വന്നപ്പോൾ ആ അധ്യാപകനും ഒരുപാട് വിഷയങ്ങൾ പറയാനും അവരുടെ സങ്കടങ്ങളും സന്തോഷങ്ങളും കേൾക്കാനും അവരുമായി ഒരുപാട് സെല്ലവിക്കുകയും ചെയ്യുകയാണ്। അതിനിടയിൽ അധ്യാപകൻ പെട്ടെന്ന് അതിഥി സൽക്കാരത്തിനൊരുങ്ങുകയാണ്। അധ്യാപകൻ തൻ്റെ വീട്ടിലേക്ക് പോയി, അല്ലെങ്കിൽ തൻ്റെ റൂമിലെ കിച്ചണിലേക്ക് പോയി കട്ടൻ ചായ ഉണ്ടാക്കിക്കൊണ്ട് വരാൻ പോവുകയാണ്। കട്ടൻ ചായ എന്ന് കൂടി പറയുമ്പോൾ പലരുടെയും ഒരു ഒരു ആവേശമാണ് കട്ടൻ ചായ। ഈ കട്ടൻ ചായ ഇല്ലാതെ ജീവിക്കാൻ പറ്റാത്ത ചില ആൾക്കാരുമുണ്ട്, ഏതായാലും അത് പോട്ടെ, അത് നമ്മുടെ വിഷയമല്ല। അങ്ങനെ അധ്യാപകൻ ചായ ഉണ്ടാക്കി വന്ന് എല്ലാവർക്കും ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണ്। ആ ഒഴിച്ചു കൊടുക്കുന്ന സ്ഥലത്ത് പല വിധത്തിലുള്ള കപ്പുകളുണ്ട്, വളരെ വില കൂടിയ മുന്തിയ കപ്പുകളുണ്ട്, വളരെ മനോഹരമായ കപ്പുകളുണ്ട്, ഏറ്റവും വില കുറഞ്ഞ കപ്പുകളുണ്ട്, പല ക്രിസ്റ്റൽ കപ്പുകളുണ്ട്, ഓർഡിനറി കപ്പുകളുണ്ട്, വില അങ്ങനെ ഒരുപാട് കപ്പുകൾ ഇങ്ങനെ നിരത്തി വെക്കുകയാണ്। അവിടെ 10 ആൾക്കാരുണ്ടെങ്കിൽ 40 കപ്പുകൾ നിരത്തി വെച്ചുകൊണ്ട് അധ്യാപകൻ എല്ലാ കപ്പുകളിലും ചായ ഒഴിക്കുകയാണ്, എല്ലാ കപ്പുകളിലും സമാനമായ രീതിയിലും ചായ ഒഴിക്കുകയാണ്। എല്ലാം കഴിഞ്ഞ ശേഷം അധ്യാപകൻ ആ വിദ്യാർത്ഥികളോട് അല്ലെങ്കിൽ ആ പറ്റം യുവാക്കളോട് പറയുകയാണ്, നിങ്ങൾ വന്ന് ചായ കുടിക്കുക. എല്ലാവരും ഓടി വന്ന് അവർക്കിഷ്ടമായ കപ്പുകൾ തിരഞ്ഞെടുക്കുകയാണ്. അതിനുശേഷം അധ്യാപകൻ എല്ലാവർക്കും ചായ ലഭിച്ചു എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം അധ്യാപകൻ ഒന്ന് എല്ലാവരെയും ശ്രദ്ധിക്കുകയാണ്. എന്നിട്ട് ആ കൂട്ടത്തോട് വിളിച്ചിങ്ങനെ പറയുകയാണ്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷെ നിങ്ങളെല്ലാവരുടെയും കയ്യിലുള്ളത് വളരെ വില കൂടിയ കപ്പുകളാണ്. ആ അവിടെ വില കുറഞ്ഞ കപ്പുകൾ അവിടെ കിടക്കുകയാണ്, അതിനെ ആരും എടുത്തു നോക്കാൻ പോലും അവർ നിങ്ങൾ അങ്ങോട്ട് ശ്രദ്ധിച്ചു പോലും. അധ്യാപകൻ എല്ലാവരുടെ കൈകളിലും ചായ എത്തിയെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം അധ്യാപകൻ ഇങ്ങനെ എല്ലാവരോടും പറയുകയാണ്, നിങ്ങൾ ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല,
പക്ഷെ നിങ്ങളുടെ കൈകളിലുള്ളത് വളരെ വില കൂടിയ മാത്രമുള്ള എല്ലാ മനോഹരമായ കപ്പുകളാണ് നിങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അവിടെ കിടക്കുന്ന കപ്പുകൾ, വില കുറഞ്ഞ കപ്പുകൾ, താഴെ കടയിലുള്ള കപ്പുകൾ, അത് നിങ്ങൾക്ക് തിരിഞ്ഞു നോക്കാൻ പോലും നിങ്ങൾ അതിനെ സമ്മതിച്ചില്ല, അല്ലെങ്കിൽ നിങ്ങൾ തിരിഞ്ഞു നോക്കാൻ പോലും ഒന്ന് നിങ്ങൾ കൂട്ടാക്കിയില്ല എന്ന് അധ്യാപകൻ പറയുകയാണ്. ആ വില കുറഞ്ഞ കപ്പുകൾ, സാധാരണ കപ്പുകൾ അവിടെ ഇപ്പോഴും ആരും എടുക്കാതെ ഒഴിച്ചിട്ടിരിക്കുകയാണ്. ഇതാണ്, ഇത് സാധാരണ എല്ലാ മനുഷ്യരും ചെയ്യുന്ന ഒരു കാര്യമാണ്. ജീവിതത്തിൽ എല്ലാവരും തിരഞ്ഞെടുക്കുന്നത് വളരെ മനോഹരമായതും വില കൂടിയതുമാണ്. ഒരുപക്ഷെ ഇങ്ങനെയുള്ളത് തിരഞ്ഞെടുക്കാൻ വേണ്ടി ആ മനുഷ്യനും വളരെ പ്രശ്നങ്ങളും വളരെ പിരിമുറുക്കങ്ങളും നേരിടേണ്ടി വരാം. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ആ വിലപിടിപ്പുള്ള കപ്പുകളിൽ ചായ കുടിച്ചതുകൊണ്ട് ചായയുടെ രുചിക്ക് ഒട്ടും വ്യത്യാസം വരില്ല. ആ വില കൂടിയ കപ്പുകളിൽ ആ കപ്പുകൾ ആ ചായയുടെ ഗുണത്തിന് വ്യത്യാസം വരുത്തുന്നില്ല. എങ്കിലും നിങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് ആ വളരെ മനോഹരമായ വിലപിടിപ്പുള്ള കപ്പുകളാണ്. ആ വില കൂടിയ കപ്പുകൾ ഉള്ളത് ഒരേപോലത്തെ ചായയാണ്, എങ്കിലും അതിനുള്ളിലുള്ളത് ഒരേപോലത്തെ ചായയാണ്. അതുമാത്രമല്ല, ഒരേ ലെവലിൽ കൂട്ടിയിരിക്കുകയാണ്, എങ്കിലും ആ കപ്പുകളിലുള്ള ചായ ഒരേപോലെയാണ് കൂട്ടിയിരിക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ അളവ് ഒരുപോലെയാണ്, ഒരേ ചായയാണ് എല്ലാ കപ്പുകളിലും കൂട്ടിയിരിക്കുന്നത്. അതും ആ കപ്പുകളിലുള്ള ചായ മറ്റുള്ളവർക്ക് കാണാൻ പറ്റുന്നില്ല, പക്ഷെ ആ മനോഹരമായ കപ്പുകൾ പലർക്കും കാണാൻ പറ്റുന്നു. പക്ഷെ നമ്മൾക്ക് എല്ലാവർക്കും അതിനുള്ള ചായയാണ് വേണ്ടത്. വളരെ മനോഹരമായ കപ്പാണെങ്കിലും നമുക്ക് എല്ലാവർക്കും വേണ്ടത് അതിനുള്ള ചായയാണ്. എങ്കിലും നാം തിരഞ്ഞെടുത്തിരിക്കുന്നത് വലിയ വില കൂടിയ വസ്തുക്കളെയാണ്. വളരെ വില കൂടിയത് മാത്രമല്ല, വളരെ മനോഹരമായതുമാണ്. ആ കപ്പിനുള്ളിലുള്ള ചായ നമ്മുടെ ജീവിതത്തെ സൂചിപ്പിക്കുന്നു. നമ്മുടെ ജോലി, നമ്മുടെ പണം, നമ്മുടെ വാഹനം, നമ്മുടെ സ്ഥാനങ്ങൾ എല്ലാം ആ കപ്പുകൾ സൂചിപ്പിക്കുന്നു. പുറമേ കാണുന്ന ആ കപ്പുകൾ ഒന്നും നമ്മുടെ ജീവിതത്തിന് ഗുണമേന്മ കൂട്ടുകയോ നമ്മുടെ ജീവിതം അങ്ങനെ ഉള്ളത് ആണെന്ന് തോന്നിപ്പിക്കുകയോ ചെയ്യുകയില്ല. പലപ്പോഴും നമ്മൾ കപ്പുകൾ തിരഞ്ഞെടുക്കാൻ മുൻഗണന കൊടുക്കുമ്പോൾ അതിനുള്ളിലുള്ള ചായ രുചിയോടെ ആസ്വദിക്കാൻ മറന്നുപോകുന്നു. ഇവിടെയാണ് നാം തെറ്റിയിരിക്കുന്നത്. ഇതുപോലെ സന്തോഷം എന്ന് പറയുന്നത് പുറമേ നിന്ന് തിരഞ്ഞെടുക്കാൻ പറ്റിയ ഒരു കാര്യങ്ങളല്ല, പകരം അതിനുള്ള ജീവിതത്തിൽ നിന്ന് സന്തോഷവും, നമ്മുടെ ജീവിതം എങ്ങനെയാണോ അതിൻ്റെ ഉള്ളിൽ നിന്നാണ് സന്തോഷവും സമാധാനവും കണ്ടെത്തുന്നത് മൂലമാണ്. നിങ്ങളുടെ സന്തോഷവും സമാധാനവും ഒന്നും പുറമേ കാണുന്ന നിങ്ങളുടെ ജോലിയെയോ പണത്തെയോ സ്ഥാനങ്ങളുടെയോ ആശ്രയിച്ചിട്ടല്ല, നിങ്ങൾ ജീവിതത്തിന് കൊടുക്കുന്ന പ്രാധാന്യത്തിന് അനുസരിച്ചാണ് നിങ്ങളുടെ സന്തോഷം നിങ്ങൾക്ക് ലഭിച്ചു കൊണ്ടിരിക്കുന്നത്. തങ്ങളുടെ ആ പ്രിയപ്പെട്ട അധ്യാപകൻ പറഞ്ഞത് വിദ്യാർത്ഥികൾ വളരെ കണ്ണുനീരോടെയാണ് അവർ കേട്ടത്. കുറേ കഴിഞ്ഞ് വീണ്ടും കാണാമെന്ന് പറഞ്ഞ് അവർ അവിടെ നിന്ന് പിരിഞ്ഞു പോവുകയാണ്. ഇതാണ് സഹോദരങ്ങളെ, ഇന്ന് നാം പണം കയ്യിലുണ്ടെങ്കിൽ നമുക്കൊന്നും നേടാൻ പറ്റുന്നില്ല, പക്ഷെ എല്ലാം നാം നേടിയിരിക്കുകയാണ്. പക്ഷെ ഒന്ന് നാം മറന്നു പോവുകയാണ്, നമ്മുടെ സന്തോഷം കണ്ടെത്താൻ, നമ്മുടെ വീട്ടുകാരുമായി നമുക്ക് സന്തോഷം പങ്കുവെക്കാൻ പലപ്പോഴും നാം മറന്നു പോകുന്നു. നാം എന്നും പണത്തിന് പുറമെ ഓടി 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 അവസാനം നാം ഈ ലോകത്ത് തന്നെ ഇല്ലാതെയാവുകയാണ്. ഇങ്ങനെയാണ് നാം ആ പണമുണ്ടെങ്കിലും നാം ജീവിക്കാൻ പഠിക്കാത്തത്, അല്ലെങ്കിൽ നമുക്ക് സന്തോഷം കണ്ടെത്താൻ നമ്മളെ കൊണ്ട് സാധിക്കാത്തത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നിങ്ങൾ എന്നും പണത്തിന് പുറകെ ഓടാതെ, ഞാനടക്കമുള്ളവരോട് പറയുകയാണ്, നിങ്ങൾ പണത്തിന് പിന്നാലെ പോവുക, പക്ഷേ നിങ്ങൾ സന്തോഷവാനായിരിക്കുക എന്ന് മാത്രമാണ് ഈ ഒരു ചെറിയൊരു മോറൽ സ്റ്റോറി കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. വീണ്ടും ഒരു പുതിയ സ്റ്റോറിയുമായി നമുക്ക് പിന്നെ കാണാം. ടിൽ ദെൻ ബൈ.